നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ 12ാമത്തെ പാഠമായ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിലെ 3D റെപ്രസെന്റേഷൻ ഓഫ് മോളിക്യൂൾ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, തുടങ്ങാം. സംഭവം പറഞ്ഞാൽ ഇതാണ് 3D റെപ്രസെന്റേഷൻ. വേറെ ഒന്നുമല്ല, നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. 9ലും 10ലും ആയിട്ടൊക്കെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിരുന്നാലും ടോപ്പിക് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതൊക്കെയാണ്, അതായത് നമ്മുടെ ഒരു മോളിക്യൂൾ, നമുക്കറിയാം ഒരു മോളിക്യൂൾ എന്താണ്, അതിന് സ്പേസിലാണ് ഇരിക്കുന്നത് അല്ലേ. സോ 3D സ്പേസ് ഉണ്ടാണ്. അതിന്റെ ഫിഗർ എന്ന് പറയുന്നത് 3D ഫിഗറാണ്. എല്ലാം 3D ഫിഗറാണ്. അപ്പൊ 3D ഫിഗറുകളെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനെ, ആ ഒരു ഫുൾ ഷേപ്പിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ബോർഡിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേപ്പറിലോ ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് വരയ്ക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അതുപോലെ ഒരു 3D ഫിഗറിനെ അതുപോലെ വരയ്ക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി കുറച്ച് പാടല്ലേ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് റെപ്രസെന്റേഷൻ ചെയ്യും. ഇന്ന രീതിയിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന രീതിയിൽ. അതാണ് എന്ത് ചെയ്യണേ നമ്മളിവിടെ പഠിക്കാൻ പോണേ. അപ്പൊ നമ്മൾ മീഥേൻ എന്ന കോമ്പൗണ്ട് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. അപ്പൊ മീഥേന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഷേപ്പ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ 4ാമത്തെ പാഠത്തിലും പോട്ട് ഈ പാഠത്തിൽ 2ാമത്തെ പാർട്ടിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം മീഥേൻ ഇതുപോലെ ഇരിക്കണേ അല്ലേ. മീഥേൻ ഇങ്ങനെ ഇരിക്കണേ അല്ലേ. നടുക്ക് കാർബണും പിന്നെ ഹൈഡ്രജൻ, 4 മൂലയ്ക്കും അല്ലേ. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണത് ശരിക്കും ഒരു റെപ്രസെന്റേഷൻ ആണോ? അല്ല, ഇത് നമുക്ക് ജസ്റ്റ് വരയ്ക്കാൻ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും എങ്ങനെയാണ് മോളിക്യൂൾ ഇരിക്കണേ, അതൊരു 3D ഫിഗറിലാണ് അല്ലെ, 3D ഷേപ്പിലാണ്. അപ്പൊ ആ 3D നമ്മൾ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഇതിന്റെ ആംഗിളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടേ. ഓക്കെ, കാർബൺ ഇരിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന ഫിഗർ എന്താ, ഈ ബോർഡിന്റെ പ്ലെയിനാണ് ഇരിക്കണം. ഓക്കെ, ബോർഡിലാണ് പ്ലെയിനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ബുക്ക് വരയ്ക്കുമ്പോൾ നിങ്ങളെ ബുക്കാണ് ആ പ്ലെയിൻ. അപ്പൊ ആ കാർബൺ അവിടെ ഇരിക്കുകയാണ്, ആ പ്ലെയിനിലാണ് കാർബൺ ഇരിക്കുന്നത്. ഓക്കെ, 4 ഹൈഡ്രജൻ ഇല്ലേ, അതിൽ 2 ഹൈഡ്രജൻ, എന്താ ഒരു ഹൈഡ്രജൻ, എന്താ വേറൊരു ഹൈഡ്രജൻ, ഇതേ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതേ പ്ലെയിനിലാണ് എന്ത് ചെയ്യണേ, ആ 2 ഹൈഡ്രജൻ ഇരിക്കുന്നത്. ഈ കാർബൺ ഇരിക്കുന്ന അതേ പ്ലെയിനിലാണ് എന്ത് ചെയ്യണേ, 2 ഹൈഡ്രജൻ ഇരിക്കുന്നത്. അങ്ങനെ സെയിം പ്ലെയിനിലാണ് ഹൈഡ്രജൻ എന്താണ് ഇരിക്കുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യാം. എന്താ നമ്മൾ സിംഗിൾ ജസ്റ്റ് ഒരു വര കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ജസ്റ്റ് ഒരു വര കൊണ്ട് എന്ത് ചെയ്യും, ഒരു റെപ്രസെന്റ് ചെയ്യും. എന്തിനാണ്, എന്താർത്ഥം, ഈ കാർബൺ ഇരിക്കുന്ന അതേ പ്ലെയിനിലാണ് എന്ത് ചെയ്യണേ ഹൈഡ്രജൻ ഇരിക്കുന്നത്. ഞാൻ എടുക്കാൻ പോകുന്ന പ്ലെയിൻ ഏതാണ്, ദാ ഈ ബോർഡ്. അപ്പൊ ഈ ബോർഡിലാണ് ആയിരിക്കുന്നത് കാർബൺ ഇരിക്കണേ, 2 ഹൈഡ്രജൻ ഇരിക്കുന്നത്. ഇനി 2 വേണ്ടേ, ആ 2 ഒരെണ്ണം നിങ്ങളെ അകത്തോട്ടും ഒരെണ്ണം ഈ ബോർഡിന്റെ ബാക്കിലോട്ടും ആണ്. അതായത് ഇപ്പൊ ഞാനാണ് കാർബൺ എങ്കിൽ ഞാൻ അതാ ഇവിടെ നിൽക്കണം, എന്റെ നേരെ മുകളിൽ ഒരെണ്ണമുണ്ട്, എന്റെ ഈ സൈഡിലോട്ട് ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇനി ഒരെണ്ണം എന്റെ ഫ്രണ്ടിലാണ്, ഇനി ഒരെണ്ണം എന്റെ ബാക്കിൽ. അപ്പം എന്റെ മുകളിൽ താഴെയുള്ള എനിക്ക് എന്ത് ചെയ്യാം, എനിക്കൊപ്പം വരയ്ക്കാം ഇതുപോലെ. പക്ഷെ എന്റെ ഫ്രണ്ടിലുള്ളതെന്ന് എന്റെ ബാക്കിലുണ്ടെന്ന് വരയ്ക്കാൻ പറ്റുമോ? ഇവിടെ പോയിട്ട് ഒരു ഹൈഡ്രജൻ ഇരിക്കണ്ടേ, അതുപോലെ കാർബണിന്റെ ബാക്കിൽ ഒരു ഹൈഡ്രജൻ ഇരിപ്പുണ്ടേ, അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതൊഴിവാക്കാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, അതൊഴിവാക്കാനാണ് എന്ത് ചെയ്യണേ ഞാൻ ഈ 3D റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വെഡ്ജ് എന്ന് വിളിക്കും. വെഡ്ജ് 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 ഓക്കെ, ഇതൊക്കെയാണ് കാർബൺ. ഒരു ഹൈഡ്രജൻ നിങ്ങളടുത്തോട്ടിരിക്കണല്ലേ, നിങ്ങളടുത്തോട്ടിരിക്കുന്ന ഹൈഡ്രജനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സോൾഡ് വെഡ്ജ് ഉപയോഗിക്കും. സോൾഡ് വെഡ്ജ്, സോൾഡ് വെഡ്ജ് ഇതൊക്കെയാണ്. നിങ്ങളുടെ ഹൈഡ്രജൻ ഇരിക്കുന്നത് ദൂരോട്ട് പോകുന്നവരും നമ്മള് പടം വരയ്ക്കില്ലേ, ദൂരോട്ട് ചെറുതായി വരുന്നു, അതേപോലെ. ഇത് ഫുള്ള് കറുപ്പാണേ കേട്ടാ, മഷി ലാഭിക്കാൻ വേണ്ടിയാണ് വരയ്ക്കാതിരുന്നത്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഫുള്ള് കറുപ്പ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രജൻ എവിടെ ഇരിക്കുകയാണ്, നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ അടുത്തോട്ട് ഇരിക്കുകയാണ്, നിങ്ങളെ തൊട്ടടുത്തായിരിക്കുന്നേ. അപ്പൊ ഈ ഒരു കാർബൺ എന്താണ്, ഒരു ഹൈഡ്രജൻ എന്തുണ്ട്, ഈ കാർബണിന്റെ ബാക്കിലാണ് അല്ലേ. ആ ബാക്കിൽ നിന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഡാഷിഡ് വെഡ്ജ് ഇടും. ഡാഷിഡ് വെഡ്ജ്, കാരണം എന്താണ്, ഈ ഹൈഡ്രജൻ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് കണ്ട, നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, ചെറുതായി പോണണ്ട. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡാഷിഡ് വെഡ്ജ്. അപ്പൊ 2 തരം വെഡ്ജ് ഉണ്ട്, ഒന്ന് ഡാഷിഡ് വെഡ്ജും പിന്നെന്താണ് ഒന്ന് സോൾഡ് വെഡ്ജും. ഓക്കെ, ഡാഷിഡ് വെഡ്ജും സോൾഡ് വെഡ്ജും. സോൾഡ് എവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മളെ ഫേസ് ചെയ്ത് നമ്മളെ അടുത്തോട്ട്, നമ്മളെ അടുത്തിരിക്കുന്നതാണ് എന്ത്, സോളിഡ്. എന്നാൽ നമുക്ക് നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമ്മളിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്ന, അതായത് ഈ കാർബണിന്റെ ബാക്കിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ബോർഡിന്റെ ബാക്കിലോട്ട് പോകുന്ന, അതാണെന്ത്, ഡാഷിഡ് വെഡ്ജ്. ഇത്രയുള്ള റെപ്രസെന്റേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. തെറ്റാണ് ഷേപ്പ് ആണല്ലേ, ഒരെണ്ണം ഇങ്ങനെയും പിന്നെ ഒരെണ്ണം ഇങ്ങനെ 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 അല്ലേ. നമുക്ക് ഒരുപാട് തവണ ഞാൻ പഠിപ്പിച്ചാണ് സ്ട്രക്ചറൊക്കെ. ആ സംഭവമാണ് വരച്ചിരിക്കണേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ത്രീ ഡയമെൻഷനിൽ നമുക്ക് ആരെ റെപ്രസെന്റ് ചെയ്യാം, നമ്മുടെ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടോപ്പിക്. ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. അപ്പൊ നമ്മൾ ഇനി ഇനി ഒരു ഫിഗർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഇതാ ഇതുപോലെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ആവശ്യം വരും കേട്ടോ, നമുക്ക് ഉറപ്പായിട്ട് ആവശ്യം വരും. ഇമ്പോർട്ടൻ്റ് ആണ് സാധനം. ഇതാ ഇങ്ങനെ വരച്ചിരിക്കുന്ന അടുത്താണ് നിങ്ങൾ അടുത്തോട്ട് ഫേസ് ചെയ്യണതാണ്. ഇതാ നിങ്ങൾ നിന്ന് ദൂരോട്ട് പോകുന്നതാണ് ഈ ബോട്ട്. നിങ്ങൾ എടുക്കുന്ന പ്ലെയിനിന്റെ ബാക്കിലോട്ട് പോണതാണ് ഇങ്ങനെ. നിങ്ങൾ എടുക്കുന്ന പ്ലെയിനിന്റെ മുകളിലോട്ട് വരുന്നതാണ് ഇത്. ഓക്കെ, ബാക്കി രണ്ടെണ്ണം സെയിം പ്ലെയിനിൽ. അപ്പം നോക്കിയാണ് ഈ കാർബണ് ഈ ബോർഡിലാണ് ഇരിക്കുന്നത്, അതേ പ്ലെയിനിലാണ് ഈ രണ്ട് ഹൈഡ്രജൻ ഇരിക്കുന്നത്. ഈ ഹൈഡ്രജനോ ഈ കാർബണിന്റെ നേരെ ബാക്കിൽ ഈ ബോർഡിന്റെ ബാക്കിലോട്ട്, ഈ ഹൈഡ്രജൻ ആണെങ്കിലോ ഈ കാർബണിന്റെ ഇങ്ങോട്ട് നിങ്ങൾ അടുത്തോട്ട് ഫേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണെന്ത് നമ്മുടെ ത്രീ ഡയമെൻഷൻ റെപ്രസെന്റേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. കാരണം നമുക്ക് ഐസോമെർസിനൊക്കെ വരും. ഐസോമെർസ് മാത്രമല്ല, കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ അടുത്ത വർഷം പഠിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ ഒരു കാര്യം മറക്കരുത്, ഇതാണെന്ത് സോളിഡ്, ഇതാണ് സോളിഡ്, സോളിഡ് 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 വെഡ്ജ്, ഇതാണ് ഡാഷ്ഡ് വെഡ്ജ്. ഓക്കെ, സോളിഡ് നിങ്ങൾ അടുത്തോട്ട് ടുവേർഡ്സ് യു, ടുവേർഡ്സ് നിങ്ങൾ അടുത്തിട്ടുള്ളതാണ്. ഇതാണ് ടുവേർഡ്സ് യു, ഇതാണെങ്കിലോ എവേ ഫ്രം യു, എവേ ഫ്രം യു. ഇതാണെങ്കില ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും സെയിം പ്ലെയിൻ, സെയിം പ്ലെയിൻ. ഓക്കെ, ഓഫ് കാർബൺ, കാർബൺ ഇരിക്കുകയാണ് തൈ ബോർഡിൽ. അപ്പൊ ബോർഡിന്റെ പ്ലെയിൻ ആണ് ഇത്ര ഇരിക്കുന്നത്. അപ്പം ഓക്കെ, അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.